യെസ്. അപ്പൊ രാവിലെ എണീറ്റ് ഉമ്മച്ചി ഉമ്മച്ചിയുടെ പണി തുടങ്ങി. ഉമ്മച്ചി എപ്പ എണീറ്റു? ആറുമണി. ഓക്കെ, ഇന്ന് സ്പെഷ്യൽ എന്താ? പത്തിരിയും ബീഫും. യെസ്, കുക്കുവിന്റെ ഫേവറേറ്റ് ഫുഡാണ് പത്തിരി. സോ ഉമ്മച്ചി എന്ന് വന്നാലും പത്തിരി ഉണ്ടാക്കും. ഞാൻ ഇങ്ങനെ കണ്ട് സഹായിക്കും. ഉമ്മച്ചി പത്തിരി ഉണ്ടാക്കും. ഗുഡ് മോർണിംഗ്. ഡാഡിക്കുള്ള രാത്രി പണിക്കൊക്കെ പോയിട്ട് നേരത്തെ എത്തി. എന്താ കൊണ്ടുവന്നേക്കണേ നിങ്ങക്ക്? കാശ്? അതെനിക്ക് വേണ്ട. മീനൊന്നും കിട്ടിയില്ലേ? കൊടുത്തില്ലേ? കൊടുത്താ. കുക്കുത് രണ്ടാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരം പരപരാന്ന് വെളുത്തു തുടങ്ങും. എന്താ എണീക്കാത്തേ? എണീക്കടാ. കൊണ്ടുവരുത് തെക്കോട്ടും കുക്കു വടക്കോട്ടും. നിങ്ങക്ക് രാവിലെ എന്ത് യോഗ ചെയ്യണ്ടടോ? എണീക്കടാ. അതിനിപ്പോ നിന്ന് യോഗ ഇല്ല. ഇന്നെന്താ യോഗ ഇല്ലാത്ത? ഇന്ന് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച യോഗ ഇല്ല. കുണ്ടറു എപ്പോഴാ? കുണ്ടറൊന്നും ട്യൂഷനൊന്നും ഇല്ലാത്ത കാരണം സുഖമായിട്ട് 10 മണി വരെ ഉറങ്ങുമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ ഇവിടെ വന്ന ഉറങ്ങില്ല. നിനക്ക് അറിഞ്ഞൂടെ, വീട്ടിലാണെങ്കിൽ 10 മണിയാ. അങ്ങനെ ഇപ്പൊ എന്താ ഉറക്കം കളഞ്ഞിട്ട്? നീ ഉറങ്ങട്ടെ കേട്ടാ. ഓക്കെ, എന്നാ കുറച്ചു നേരം ഉറങ്ങിക്കോ. ഞാൻ കുറച്ചു കഴിഞ്ഞ ഒന്നും കൂടെ വരാം. ഈ ലൈറ്റ് ഇട്ടിട്ടാണെങ്കിൽ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യാം. ഗുഡ് നൈറ്റ്. അതെ, ഇവരൊക്കെ ഡാഡിക്കുള്ള ഫ്രണ്ട്സ് ആണ്. ഡാഡിക്കുള്ള കാണാനാണ് അവർ നേരത്തെ വന്ന് എത്തിച്ചു നോക്കി പോയത്. എന്തിട്ടോ കൊടുക്കണേ? മീനാ? ഓ, കുറച്ച് ഫുഡ്. വേറെ അതെല്ലാവരും ഇവിടെ നിന്ന് പോവാത്തേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സെറ്റ് ആയി വരണുള്ളൂ. യെസ്, ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് ഫ്രഷ് ആയി വന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറയാൻ വന്നത്? യെസ്, രാവിലെ ഉമ്മച്ചി നേരത്തെ എണീറ്റ. അതായത് ഉമ്മച്ചി രാവിലെ ചിലപ്പോ 5 മണിക്കൊക്കെ എണീറ്റാ. എന്നിട്ട് ചായ സംഭവങ്ങളൊക്കെയാണ്. പത്തിരി പാലൊഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് മുട്ട ഇങ്ങനെ ചിക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചത് ഇങ്ങനെ മടക്കിയിട്ട് ഒരു കടിയാണ്. പക്ഷെ ഇന്ന് എന്നെ മാറ്റി. ഇന്ന് ബീഫും ബീഫും പത്തിരി. ഓക്കെ, അപ്പം നോർമലി ഉമ്മച്ചിയുടെ പണികളൊക്കെ രാവിലെ നേരത്തെ തീരും. ഒരു മാക്സിമം ഇവിടെ കൊടുങ്കാറ്റും മാക്സിമം ഒരു 10:30-11 മണി ആകുമ്പോഴേക്കും ഉമ്മച്ചിയുടെ എല്ലാ പണിയും കഴിയും. അവിടെയാണെങ്കിൽ ഞാൻ 11 മണിക്ക് ആലോചിക്കുന്നത് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം. ഇവിടെ ഉമ്മച്ചിയുടെ എല്ലാ പണിയും പിടിക്കും തീരും. പിന്നെ ഡാഡിക്കുള് പുലർച്ചെ 2 മണിക്ക് ജോലിക്ക് പോയി, എന്നിട്ട് തിരിച്ചു വരണതാണ് നിങ്ങൾ കണ്ടത്. അപ്പം പുള്ളിക്കാരൻ മീനൊക്കെ പിടിച്ച് സെറ്റായിട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഞാൻ റെസ്റ്റ് എടുക്കും. അപ്പോൾ പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞ 5-6 മണിയാകുമ്പോഴത്തേനും ഞാൻ കൂടുതലും എടുത്ത് പോയി കിടക്കും. അത് കഴിഞ്ഞ് 8 മണിയാകുമ്പോൾ സൺഡേ അവളും ലേറ്റ് ആയിട്ട് എഴുന്നേക്കുക. 8 മണിക്ക് പല്ലാറ് അടിച്ചിട്ട് ചാടി എഴുന്നേറ്റിട്ട് പല്ലേക്കാൻ പോയി. അല്ലാത്ത ദിവസം എന്താ പറയാ, നേരത്തെ 5:30 ട്യൂഷൻ ഉണ്ടാവും. ക്ലാസ് ഫസ്റ്റ് ആണ് അവള്. അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ട്യൂഷൻ ഇല്ല. അപ്പൊ നേരത്തെ ഇന്നലെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തെടുത്ത് ബ്ലോഗ് എടുത്താലും നിങ്ങൾക്ക് പ്രശ്നമില്ല, ഞാൻ എന്റെ സമയത്തിനെ എണീക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവളെ ഇപ്പഴേ എണീച്ചു. പിന്നെ തക്കു. തക്കു ഞങ്ങളെ ഇവിടെ വന്ന അപ്പ അവളൊന്നും പോകും. അവന് ഞങ്ങൾ ഇവിടെ വന്നവിടെ ആളായല്ലോ വീട്ടില്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് അവൻ അപ്പ മുൻ. സാധാരണ ഞങ്ങൾ എറണാകുളത്ത് വരുമ്പോൾ മാത്രം തക്കുവിനെ കാണാറുള്ളൂ. അതെ, ഇപ്പൊ ഇന്ന് അപ്പുവിന്റെ വീട്ടിലേക്കാണ് പോയേക്കണേ. അപ്പൊ അപ്പുവിന്റെ വീട്ടിൽ ചിലപ്പോ രാവിലെ നേരത്തെ വരും, നോക്കാം. വരുവാണെങ്കിൽ നമുക്ക് വ്ളോഗ് പത്തിരിയുടെ ഫോട്ടോ ഇട്ട് കൊടുത്ത് വരും. ചാടിക്കാൻ സമയമായി. ബിരിയാണിയുടെ ഫോട്ടോ ഇട്ട് കൊടുക്കും. അവര് മേശമ ചായ വെച്ചിട്ട് കാത്തിരിക്കും. അപ്പൊ ഞങ്ങൾ പോയി പത്തിരി കഴിച്ചിട്ട് വരാം. ലെറ്റ്സ് ഗോ. എന്താ ഇത്? പൂക്കളാണോ? 1, 2, 3, 4, 5, 6 പത്തിരി കണ്ടാ കുക്കു പൂക്കളിടും. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ അതേ ബീഫ് കറിയുണ്ട്, പത്തിരിയുണ്ട്, വെള്ളയപ്പമുണ്ട്, പത്തിരിയുണ്ട്. കളിക്കാതെ കഴിക്കണ. വെള്ളറക്കണൊക്കെ. സോ എനിക്കിത് കണ്ടിട്ട് സഹിക്കത്തില്ല, ഞാനും പോയി കഴിക്കട്ടെ. കാണാതായ തക്കു തിരിച്ച്. എവിടെ ആയിരുന്നോ?
നിന്നെ കാണാതെ നിന്റെ ഫാൻസ് അന്വേഷിച്ചോണ്ടിരിക്കുന്നു. ഏതോ ഫാൻസിന്റെ വ്ളോഗിലെ ഫാൻസ്. ഹലോ ഫാൻസ്, ഹൗ ആർ യു? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? വാട്ട് ആർ യു ഡൂയിങ്? ഐ ആം മേക്കിംഗ് ബൂസ്റ്റ്. ബൂസ്റ്റ്? ബൂസ്റ്റ് ഇസ് എ സ്റ്റിക്കർ ഓഫ് എനർജി. ഓക്കേ, ഒരു കപ്പ് ബൂസ്റ്റ് വേണമോ? ഇവിടെ ദേ ഉമ്മച്ചി ചെമ്മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. ഉമ്മച്ചി ആണെങ്കിൽ സ്ക്രീനിൽ വരുന്നില്ല. വൈ ഇവിടെ ഒരാള് പാത്രമായിട്ട് വന്നു. എന്താടാ എന്റെ മോനെ? വാട്ട് ഈസ് ദിസ്? ഓ ചെമ്മീൻ, മമ്മിയുടെ ചെമ്മീൻ ഫ്രൈ. ഫസ്റ്റ് വായ വെച്ചപ്പോ തന്നെ തഴുപ്പിപ്പോയി. എന്റെ കുതിയ, ഞാൻ വീട്ടിൽ അകത്ത് പോയിട്ട് കഴിച്ചോളാ. അങ്ങനെ പറയില്ലേ, എനിക്കൊരുടേതാണോ ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാ മതി. നല്ല അടിപൊളി ടേസ്റ്റാ. മക്കി ഇല്ലല്ല, ഫ്രഷ് ചെമ്മീനാ. ഇത് നാട്ടുകാർക്ക് കൊടുക്കാണെന്നല്ല, നമ്മുടെ വീട്ടിലവർക്ക് തിന്നാനല്ലേ. ഓ ഫ്രഷ് ചെമ്മീനാ. ഇതിപ്പോ തീരോ? ടേസ്റ്റ് വായില് വെള്ളം വരുന്നുണ്ട്. ഇവള് മീൻ കൊതിച്ചാ, അപ്പൊ ഇവൾക്ക് വേണ്ടി സ്പെഷ്യൽ ആണ് ചെമ്മീൻ. പ്ലസ് ചൂടുണ്ടോ? ചൂട് നല്ല ചൂടായതുകൊണ്ട് അടിപൊളി. മതിയടാ, ചോറിന് വായിക്കടാ. ശരി ബൈ. In my life ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആള്. വെളുപ്പിന് നേരത്തോടെ എണീച്ച് എല്ലാവരും ഷോട്ട് എടുത്തു. സുഖമായിട്ട് കിടന്നുറങ്ങണല്ല, ഞാനിത് ബീപ്പിടും. ആരെ കിടക്കണം അറിയാവോ? നടിയാണ് ഇറങ്ങാൻ കിടക്കണല്ലോ. സ്ഥാനം വരുന്നുണ്ട് സിൽമ നടി. അവസ്ഥ കണ്ടോളൂ. എനിക്ക് ഭർത്തൃ വീട്ടിൽ പീഡനമാണ്. പീഡനം ഇത് മാത്രം കട്ട് ചെയ്തിട്ട് വരലാക്കുന്നു. ഒരാള് ദേ ഇവിടെ ഭയങ്കര പഠിപ്പാണ്. ഏതാ സബ്ജക്ട്? അതെ, കുക്കു ബയോളജിയിൽ മെടുക്കണോ? മെടുക്കണോ? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇന്നെന്താ പരീക്ഷ ഉണ്ടോ? എപ്പോഴാ? 12:30. നീ പഠിക്കണ്ട, ഞങ്ങൾ സൈഡിൽ തന്നെ ഹെൽപ്പ് ചെയ്യാം. ട്യൂഷൻ ക്ലാസ്സിലത്തെ പരീക്ഷ ആണോ അതോ പറഞ്ഞില്ല? ട്യൂഷൻ. ഓക്കെ, 10-ാം ക്ലാസ്സിലെ കുട്ടി ഫുൾ എ പ്ലസ് വാങ്ങിക്കാതെ മുഖം അത് നോക്കട്ടെ. നീ മേടിച്ച നിനക്ക്, ഞാൻ മേടിച്ച എനിക്ക്. പക്ഷെ ഫുൾ പ്ലസ് എനിക്ക് 4. ഫുൾ എ പ്ലസ് മേടിച്ച സർപ്രൈസ് ഗിഫ്റ്റ്. ഞാനായിട്ട് എന്തിനാ കൊടുക്കണേ? സോ ഏകദേശം ഉച്ചയായി, ഇനിയിപ്പോ അടുത്ത് നമുക്ക് ചോറൊക്കെ തിന്നണം. പഠിച്ചോട്ടെ, നമുക്ക് പോവാം. കൂടെ ഫ്രീക്ക് ആയിട്ട് എക്സാം എഴുതാ. ബുക്ക് തുറന്നു വെച്ചിട്ടാണ് നീ എക്സാം എഴുതണേ. ബുക്കൊക്കെ മാറ്റി നോക്കട്ടെ.
ഗെയിം കളിക്കേ ഓക്കെ കുട്ടിയുടെ ഭയങ്കര ടെൻഷനിലാണ് ബ്രെയിൻ വരയ്ക്കാൻ പഠിച്ചോണ്ടിരിക്കണം എന്താവും എന്തോ ഇത് ഇതിനാ പരീക്ഷയ്ക്ക് ഫ്രീക്ക് ആയിട്ടിരിക്കണേ വീഡിയോ നോക്കേണ്ടി വരും ഓൾ ദി ബെസ്റ്റ് ചത്ത് ഇറങ്ങാലും ചമ്മഞ്ഞ് എടുക്കണം അപ്പൊ പരീക്ഷ എഴുതിക്കോട്ടാ ഗുഡ് ലക്ക് നല്ല സൈലന്റ് ആയിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ കാരണം എന്താണ് കണ്ടോ ചെമ്മീൻ വറുത്തതുണ്ട് കൊഴുവ വറുത്തതുണ്ട് പിന്നെ എന്താ സാമ്പാറുണ്ട് മോരുകറിയുണ്ട് മീൻകറിയുണ്ട് ഇഞ്ചിമുളിയുണ്ട് ചോറുണ്ട് ചീരപ്പേരിയുണ്ട് നെയ്ച്ചോറും ബിരിയാണി ആയിരിക്കും നമ്മളത് ഒഴിവാക്കിട്ട് പച്ചക്കറി നല്ല ഓർഗാനിക് പച്ചക്കറി നല്ല പെടയണ ഐസ് ഇടാത്ത മീനും എക്സാമില് ഫുള്ളിൽ ഫുള്ളല്ലേ മറ്റേ കോപ്പി അടിച്ച ഞാൻ സാറിനോട് പറയണോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണത്തില ഇനിയിപ്പോ എന്താ പരിപാടി അത് വളരെ നല്ലൊരു തീരുമാനമാണ് ഞങ്ങള് വീട്ടില് വന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാരും കിടന്ന് ഉറങ്ങും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങള് കുറെ നേരം ഫോണിൽ കുത്തും അതേ ഞങ്ങളും കിടന്നുറങ്ങും It's time for to sleep. Yes, Kukku, ഇരുന്ന് ഉറങ്ങിയ കാരണം ഇവിടെ വന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചാൽ വയർഫുൾ ആയിട്ട് നമുക്ക് ഉറക്കം വരുമല്ലോ അപ്പൊ ഇനി ഒരു 2 മണിക്കൂർ ഉറക്കം വീട്ടിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഉറക്കമൊന്നുമില്ല Kukku ഉറങ്ങി അപ്പൊ ശരി ഇനി ഉറങ്ങി എണീറ്റിട്ട് കാണാം ഞങ്ങളുടെ ഉറക്കം കഴിഞ്ഞു ചായ കുടി ഏയ് ചായക്ക് പകരം ജ്യൂസ് ആണല്ലോ പോഷകാഹാരം അതാണ് നിങ്ങളുടെ എനർജി അതാണ് ചത്തൊടിഞ്ഞ ഒരാൾ ഓടിയിരിക്കണം മാർക്കറ്റിയാ 15 പുള്ളുവാ കാണിക്ക് കറക്റ്റ് സമയത്ത് കണ്ട മക്കളെ 15 എവിടെ ആ 100 15 പൊരിച്ചു ഗുഡ് ഗേൾ അതെ അതെ സമ്മാനമായി ഒരു ഡാർക്ക് ഫാന്റസിയും 2 പഴവും ഓക്കെ കുണ്ടറസിന് എക്സാമില് 15 കിട്ടിയതിനാൽ ഇനി ഈ ഒരു സന്തോഷവേളയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ ഒരു അച്ചീവ്മെന്റിനെ കുറിച്ചിട്ട് തീറ്റ ബോള് പോലെ ആയി വരുന്നുണ്ട് ഇതെന്റെ ഫേവറേറ്റ് അല്ലേ എനിക്കല്ലേ തരേണ്ടത് ഓക്കെ എന്നാ തിന്നോ അതെ മമ്മി പോടുട്ടാ ക്യാമറ ഉണ്ടമ്മേ അടുത്ത തീറ്റ പലഹാരം അത് മരിച്ചോ മരിച്ചോ അപ്പൊ ശരി ഇവിടെ ഡാർക്ക് ഫാന്റസി അവിടെ മാംഗോ ജ്യൂസ് അവിടെ ഇതെന്തത് ഞങ്ങൾ തന്നെ വെട്ടി ഞങ്ങൾ തന്നെ തിന്നുന്നു 10 കിലോ കൂടുന്നു 2 ദിവസത്തിനുള്ളില് അപ്പൊ നമുക്ക് ചായ കുടിക്കാം ചായ വിത്ത് ജ്യൂസ് ഇത് ആദ്യമായിട്ടായിരിക്കും ഈവനിങ് ഓക്കെ ഹെൽത്തി അപ്പൊ ഇട്ട് ചായ വരണ്ട് ഓക്കെ നമുക്ക് ആ തേങ്ങ കുത്ത് കാണിക്കാം എന്താ അവിടെ
കുണ്ട്രോസിന്റെ ഒരു ഔഷധ ചികിത്സ ചികിത്സ പാരച്യൂട്ട് എണ്ണ വെച്ച ഔഷധ ചികിത്സ എന്ന് ഇവിടെ വന്നാലും കുണ്ട്രോനെ കൊണ്ട് തലയിൽ എണ്ണ അടിപ്പിക്കും എന്നാലേ അവനൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ ഇവരിവിടെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് എണ്ണയൊക്കെ ഇട്ട് കുടിക്കാൻ പോവാണ് ഇനി ആയുർവേദ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് ഓ മൈ ഗോഡ് അടുത്ത ട്രീറ്റ്മെന്റ് എന്താന്ന് ഒന്ന് പറയാമോ ഡാൻഡ്രഫ് മസാജ് ഓക്കെ എനിക്കുണ്ടാവോ തല ചൊറിയൽ അതല്ലേ കവി ഉദ്ദേശിച്ചത് തല മാന്തി പൊളിക്കൽ കഴിഞ്ഞ് ഈ തെങ്ങിന്റെ ഓല ചതച്ച് ജ്യൂസായിട്ട് കഴുകും തെങ്ങിന്റെ ഓലാത്ത താളിയാണോ താങ്കൾ ഉദ്ദേശിച്ചത് താളി താളി ആ താളി തെങ്ങിന്റെ ഓല കൊണ്ട് ഉണ്ടാക്കിയ താളി താളി തെങ്ങിന്റെ ഓല അല്ലേ അല്ലാതെ അയ്യടാ ഉപ്പിളി ധരിച്ച് എനിക്ക് അറിയാത്തോളൂ ഞാൻ താളി എത്ര താളി താളി ചെമ്പരത്തില ദൈവയുടെ ഒരാള് സൈഡിലിരുന്ന് വല ശരിയാക്കുന്നു വല എന്താ ചെയ്യണ വല വല നെയ്യുന്നു ഓക്കെ കൈക്കൊണ്ട് ഒരു മെഷീനൊന്നും വേണ്ട കണ്ട അത് ധരിച്ച് ഓർഡർ ഒന്നും വേണ്ട എടുക്കുന്നല്ല അപ്പൊ ഇനി നിങ്ങൾ എണ്ണ തേച്ചിട്ട് നമ്മൾ കുളിക്കാൻ പോകും അതെ ഫ്ലോ കട്ടാക്കരുത് ഇങ്ങനെ ആസ്വദിക്കണം അതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്തു അതായത് വളരെ മോശമായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും രാത്രി വിശപ്പിന്റെ വിളി വന്നപ്പോ ഫുഡ് വന്നപ്പോ ഞങ്ങൾ നിങ്ങളെ മറന്നു ഫുഡിന്റെ മണം വന്നപ്പോ വീഡിയോ എടുക്കാൻ മറന്നുപോയി കുറച്ച് കോൺസെൻട്രേഷൻ കൂടിയതാ യെസ് ഞങ്ങൾ എല്ലാരും ഓടിപ്പോയി ഭക്ഷണം കഴിച്ച് കുളിച്ച് ഞങ്ങളെല്ലാവരും എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഫ്രഷായി വന്നു അതിനുശേഷം കുറച്ചുനേരം ഞങ്ങൾ വെറുതെ ഇരുന്നു അതിനുശേഷം ഫുഡ് വന്നപ്പോ ഒരു ആക്രാന്തത്തിൽ ഞങ്ങൾ ഓടിപ്പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഓർത്തത് അയ്യോ വ്ളോഗ് അപ്പൊ ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം നിങ്ങളുമായി ആ സങ്കടം പങ്കിടാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങള് കൊറേ നേരം സംസാരിച്ചിരുന്നു കൊറേ തള്ളി മറിച്ചു കുണ്ട്രൂസ് പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ കുണ്ട്രൂ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഏതെടുക്കണം സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ അതെ അവള് എന്നെ കൺഫ്യൂഷൻ ആണ് ഓക്കെ അപ്പൊ അങ്ങനെ കൊറേ ചർച്ചകളൊക്കെ നടത്തി അങ്ങനെ ഞങ്ങളിപ്പോ സമയം പരവരെയാണ് അതെ മൊത്തത്തിൽ ഒരു ഇരുട്ടണം ഈ വീഡിയോ മൊത്തത്തിൽ ഇരുട്ടണം ഇവിടെ വെളിച്ചങ്ങള് കുറവായതുകൊണ്ടുള്ള ഇരുട്ടും സമയം 10 മണിയായി ഇവിടെ എല്ലാരും വേഗം ഉറങ്ങും അപ്പൊ ഞങ്ങളും വേഗം ഉറങ്ങാൻ പോവാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ കുണ്ട്രൂസ് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ ഞങ്ങൾ മെയിൻ ആയിട്ട് ഫുഡ് അടിക്കാം വെറുതെ ഇരിക്കാം ഫുഡ് അടിക്കാം കിടന്നുറങ്ങാം ഉറങ്ങാം കണ്ടല്ലേ കുണ്ട്രൂസ് തന്നെ കണ്ടില്ലേ കുണ്ട്രൂസ് ദിവസം പ്രതി ബോർഡ് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് വിഷയമുള്ള അല്ലേ ഇപ്പൊ ഞങ്ങള് കോൺസെൻട്രേഷൻ പഠിപ്പിലാണ് പഠിപ്പ് കഴിഞ്ഞ് ഞങ്ങള് സ്ലിം ആവും അത്രേ ഉള്ളൂ ഇനി കൊണ്ടുവന്ന കാണുമ്പോ കുണ്ട്രൂസ് സെറ്റ് ആയിണ്ടാവും ഇല്ലടാ ഓക്കെ ഗൈസ് സീ യു സൂൺ ബൈ ടേക്ക് കെയർ അതെ ബൈ